കോഴിക്കോട് കലായിൽ കാരായ്മക്കാരും ഉടമയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാകാതെ റവന്യൂ വകുപ്പ്. കലായി പടന്നപ്പറമ്പിലെ 99 സെന്റ് ഭൂമിയിലെ പ്രശ്നമാണ് ഒത്തുതീർക്കാനാകാതെ റവന്യൂ വകുപ്പ് പൊറുതിമുട്ടിയത്. ഹൈക്കോടതി ഇടപെട്ടിട്ടും ഇരുവിഭാഗവും വിട്ടുവീഴ്ച ചെയ്യാത്തതാണ് ഉദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാക്കിയത്. 1984 തിരുവണ്ണൂർ സ്വദേശി വാസുദേവൻ പട്ടാഭിരാമൻ രമണീലാൽ എന്ന വ്യക്തിയിൽ നിന്ന് 1 ഏക്കർ 67 സെന്റ് സ്ഥലം വാങ്ങുന്നത്. ഇതിൽ 68 സെന്റ് സ്ഥലം ഭാര്യ കെ ദേവകിയമ്മയുടെ പേരിലും 99 സെന്റ് സ്ഥലം വാസുദേവന്റെ പേരിലും ചാലപ്പുറം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്തു. ഇതിലെ 99 സെന്റ് സ്ഥലത്താണ് കാരായ്മ പ്രശ്നം. ദേവകിയമ്മയുടെ പേരിലുള്ള 68 സെന്റ് സ്ഥലവും കോർപ്പറേഷനുമായി തർക്കത്തിലാണ്. 99 സെന്റ് സ്ഥലത്തെ കേസിൽ ഹൈക്കോടതി വിധി പറഞ്ഞെങ്കിലും വാസുദേവന്റെ മകളായ ശ്രീജയും 7 കാരായ്മ കുടുംബങ്ങളും വിട്ടുവീഴ്ച ചെയ്യാത്തതാണ് റവന്യൂ വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയത്. പ്രശ്നം പരിഹരിക്കാൻ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നെങ്കിലും പരാജയപ്പെട്ടു. ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള വാസുദേവന്റെ മകൾ കാരായ്മക്കാർക്കെതിരെ അനാവശ്യ കേസുകൾ നൽകുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവർ കോർപ്പറേഷൻ ഭൂമി കയ്യേറാൻ ശ്രമിച്ചെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇപ്പൊ കുടിയാമാര വേലൊരു 8 ഓളം കേസുകളുണ്ട്. വാട്ടർ അതോറിറ്റി എയിന്റെ പേരിലൊരു കേസുണ്ട്. ഇവിടുത്തെ കൗൺസിലറുടെ പേരിലും പൊതുപ്രവർത്തകരുടെ പേരിലും കൂടെ ഒരു കേസുണ്ട്. ഈ സ്ത്രീ ഭൂമി വാങ്ങുമ്പോഴും ഈ കുടിയാന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഭൂമി വാങ്ങുമ്പോൾ ഇതൊക്കെ പരിശോധിച്ചിട്ട് ഇനി വാങ്ങേണ്ട, അതവർ ചെയ്തിട്ടില്ല. നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കുടിയാന്മാരെ ന്യായമായ അവകാശമുണ്ട്, അതിന് പരിഹാരം കാണാമെന്നാണ് അവരോടും പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് പരിഹരിക്കാന്നുള്ള. എന്നാൽ കാരായ്മക്കാരുടെ വാദം തെറ്റാണെന്നും സ്ഥലത്തെക്കുറിച്ചുള്ള മുഴുവൻ രേഖകളും തൻ്റെ കൈവശമുണ്ടെന്നും ഉടമസ്ഥ പ്രതികരിച്ചു. അപ്പം നമ്മളിപ്പോഴും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് അവർ പട്ടയം വാങ്ങിയ ആൾ ഞങ്ങളുടെ കുടിയാന്ന് പറയാനില്ല, ഞങ്ങളുടെ കാരായ്മക്കാരല്ല അവർ. ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ 84 വാങ്ങിക്കുന്ന സമയം കാരായ്മ അവകാശം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ അവകാശം ഞങ്ങൾ വാങ്ങിക്കുന്നത്. അവർ പറയുന്ന ഒന്നും ശരിയുള്ള കാര്യങ്ങളല്ല. പട്ടയം വാങ്ങിയതുമാണ്, അതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങൾ അപ്പലേറ്റ് അതോറിറ്റിയിൽ കൊടുത്തതും ഹൈക്കോടതിയിൽ കൊടുത്തതും എല്ലാം ആണ്. 3 സെന്റ് സ്ഥലം വഴിയടക്കം ഞങ്ങൾ കൊടുക്കാമെന്ന്, 4 പൂട്ട് വഴിയും കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അവരതിന് ഇതാവുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പം നിയമം തന്നെ ഇനി മുന്നോട്ട് പൊക്കോട്ടെ എന്നാണ് എൻ്റെ ഇരിക്കുന്നത്. തർക്കം പരിഹരിക്കാൻ പോലീസിന്റെ സഹായം തേടിയിട്ടും ഫലമില്ലാതെ വന്നതോടെ നോട്ടീസ് അയച്ച് സാവകാശം പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ്. ജനം, കോഴിക്കോട്.